സഫാരി തുടങ്ങി അധികം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് കണ്ടു. റോഡിന് നടുക്ക് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ്. പുള്ളിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നേ. നോട്ടം കണ്ടോ, കാട്ടുപോത്തുകൾ സാധാരണ ഒരു ഒരു ടൺ ഒന്നര ടൺ ഒക്കെ വലിയ കാട്ടുപോത്തുകൾ വളരാറുണ്ട്. വാട്ടർഫാളിന്റെ ഏരിയയിലേക്ക് വരും, നമുക്ക് ഇവിടെ ഇറങ്ങി കാണാനൊക്കെ പറ്റുമേ. മുന്നിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന ആളെ കണ്ടോ, ഒരു യമണ്ടൻ ആന. ഇത് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ റോഡിന്റെ സൈഡിൽ നിന്ന് പുല്ല് മേയുന്നുണ്ടോ. കുരങ്ങന്മാര് പൊതുവെ വെജിറ്റേറിയൻസ് ആണെന്നായിരുന്നു എന്റെ ഒരു ധാരണ കേട്ടോ. സഫാരി ബസ്സിന് വട്ടം വെച്ചിട്ട് പീലി വിരിച്ച് കാണിച്ചു കൊടുക്കുന്ന മയിലിനെ കണ്ടോ. നിങ്ങളിങ്ങനെ മഴയത്ത് കാട്ടിലൂടെ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പോണം കേട്ടോ. തള്ളപ്പശു ഗ്രാവിനെ നക്കി കൊടുക്കുന്ന പോലെ കാട്ടുപോത്ത് അതിന്റെ കുഞ്ഞിനെ നക്കി കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന വൈൽഡ് ബേസ് ഹോം സ്റ്റേ. എനിക്ക് കുട്ടിയാന ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നെ ചെറുതല്ലേ. ഇത് മഴ നനഞ്ഞിരിക്കുന്ന ഒരു മൂങ്ങ. ഇത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സാധനത്തെ കണ്ടോ, ഒരു ഭീകര സൈസ് ഉള്ള കാട്ടുപോത്തെ. റെഡ് ഹെഡ് വൾച്ചർ, IUCN റെഡ് ലിസ്റ്റിൽ പെടുന്ന കേട്ടോ. ഏറ്റവും കൂടുതൽ ആനയെ കാണാൻ സാധ്യതയുള്ള സ്ഥലം ഈ മുതുമല ടൈഗർ റിസർവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മളൊരു മൺസൂൺ സഫാരിക്ക് പോവാണേ. പോകുന്ന വഴിയിൽ കണ്ട ഒരു കിടിലൻ കാഴ്ച കേട്ടോ. ഒരു കൂട്ടം മാനുകൾ മഴ നനഞ്ഞ് നടന്നു പോകുന്നുണ്ടോ. അപ്പോൾ മുതുമഴയത്തൊരു മുതുമല സഫാരി, അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പോകുന്ന വഴി തന്നെ നല്ല പെരു മഴയാണ്. ഇപ്പോൾ മൺസൂൺ സഫാരിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇതുപോലെ മഴ പെയ്താൽ സഫാരി കുളവാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ സഫാരി സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സഫാരി സെൻറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു, മഴ മാറിയിട്ടില്ല. അപ്പോൾ മഴയത്ത് നമ്മൾ സഫാരി മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സഫാരി തുടങ്ങി അധികം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് കണ്ടോ. റോഡിന് നടുക്ക് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ്, അതും നല്ല മഴയത്ത് മഴ നനഞ്ഞിരിക്കുന്നേ. നല്ല സൂപ്പർ കാഴ്ചയായിരുന്നു. ആനയെ കണ്ടിട്ടാണ് അങ്ങോട്ട് നോക്കുന്നത്. ഒരു തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു യമണ്ടൻ കൊമ്പം കാട്ടി നിറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങോട്ടേക്ക് മാറ്റിയില്ല. കാരണം വൈൽഡ് ഡോഗ്സ് അതിനെ കണ്ടിട്ട് ഓടിപ്പോയാലോ എന്ന് വിചാരിച്ച് ആദ്യം അതിനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ക്യാമറ ഇവമാരെ ഫുള്ള് ഫോക്കസ് ചെയ്തിരുന്ന സമയത്ത് നല്ല ഇവരെയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴത്തേക്കുണ്ട് ആന കയറിപ്പോയി. ശരിക്കും പ്രതീക്ഷിച്ചത് വൈൽഡ് ഡോഗ്സ് ഓടിപ്പോകും, ആന അവിടെ ഉണ്ടാവുന്നതായിരുന്നേ. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്, ആന പോയിപ്പോയി. ഏതായാലും അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒരെണ്ണം മുറിവാലിനാണോ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന റോഡിൻ്റെ? കണ്ടോ, കൂട്ടത്തിൽ ഒരെണ്ണത്തിൻ്റെ വാല് മുറിഞ്ഞു പോയതാണ്. പണ്ടങ്ങോ വല്ലോ വഴക്ക് തമ്മി വഴക്ക് കൂടിയതോ അല്ലെങ്കിൽ ഹണ്ടിങ്ങിന് ഇടയ്ക്ക് പോയതോ വല്ലതോ ആയിരിക്കും. ഏതായാലും പുള്ളിക്കിപ്പം അതൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് അവന്മാർ ഒരു കൂസലുമില്ലാതെ നിന്ന് മഴ നനയുന്ന കണ്ടോ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നേ റോഡിൽ തന്നെ ആയതുകൊണ്ട്. പക്ഷേ മാറാൻ ഉദ്ദേശമില്ലെന്ന് കണ്ടോടുകൂടി നമ്മൾ വണ്ടി മുന്നോട്ടെടുത്തു. നല്ല റോഡിൽ നിന്ന് മാറി തന്നു, എന്നാലും അപ്പുറത്തേക്ക് നീങ്ങി കിടക്കുക കേട്ടോ. വണ്ടി തൊട്ടടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടും ഒരു പൂസലും ഇല്ലാതെ ഇവന്മാർ കിടക്കുന്നത് കണ്ടോ. സാധാരണ ഇങ്ങനെ വൈൽഡ് ഡോഗ്സിനെ ഇത്ര തൊട്ടടുത്ത് കിട്ടാറില്ല കേട്ടോ. വണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാരോ ഒക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ ഓടി മാറാറാണ് പതിവ്. ഇവന്മാരുടെ കൂട്ടത്തിൽ പലരും ഇഞ്ചേർഡ് ആണ്. ഇതുകൊണ്ടോ ഈ ഇരിക്കുന്ന ഡോഗിൻ്റെ കൈയുടെ മുകൾ ഭാഗം ശരിക്കും മുറിഞ്ഞിരിക്കുന്നുണ്ടോ. നല്ലൊരു മുറിവുണ്ട്. മുമ്പേ കണ്ട വേറൊരെണ്ണത്തിൻ്റെ വാലില്ല. ഇവന്മാരുടെ കയ്യിലിരിപ്പിൻ്റെ തന്നെയാണ് കേട്ടോ. കാരണം ഇവർ മൊത്തത്തിൽ ആള് പെശകാണെന്ന് നമുക്കറിയാലോ. വൈൽഡ് ഡോഗ്സിനെ പറ്റി മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ധാരാളം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇവർ സംഘം ചേർന്ന് വലിയ ഇരകളെ ആക്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ പരിക്ക് പറ്റുന്നതോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ കടികൂടുമ്പോഴത്തേക്കും സംഭവിക്കുന്നതൊക്കെ ആയിരിക്കാം. എന്തായാലും മിക്കവാറും മുൻപും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇഞ്ചേർഡ് ആയിട്ടുള്ള വൈൽഡ് ഡോഗ്സിൻ്റെ കൂട്ടങ്ങളെ. മുതുമലയിൽ നമ്മളൊരു 2 മാസം മുന്നേ വന്നപ്പോഴത്തേക്കും ശരിക്കും മരുഭൂമി പോലെ കിടന്നിരുന്ന സ്ഥലമാണ്. ഫുള്ള് ഡ്രൈ ആയിട്ട് ഒരു പച്ചപ്പിൻ്റെ അംശം, പച്ചപ്പ് പോട്ടെ, ഒരു എല്ലാ പോലും ഒരു മരത്തിലും ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഒരു 2 മഴ അങ്ങ് പെയ്തപ്പോഴത്തേക്കും 2 മഴയല്ല 2-3 ആഴ്ച മഴ പെയ്തപ്പോഴത്തേക്കും ഫുള്ള് പച്ചപ്പായി. ആ ആംബിയൻസ് മൊത്തത്തിൽ അങ്ങ് മാറിയേ. ഇതേ മഴ നനഞ്ഞിരിക്കുന്ന ഒരു മൂങ്ങ, വെറും മൂങ്ങയല്ല കേട്ടോ, ഫിഷ് ഔൾ അല്ലെങ്കിൽ മീൻ കൂമൻ എന്നറിയപ്പെടുന്ന സാധനമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അത് ഈ തലയിട്ട് കറക്കുന്ന കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നല്ലേ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് മീനാണ്. ഇതിൻ്റെ മീൻ ഭക്ഷണം അതുപോലെ വെള്ളമുള്ള ഏരിയയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. എൻ്റെ കണ്ണ് നോക്കി, എന്നാ തീക്ഷണ ഭാവം നോക്കി. നമ്മളിപ്പോൾ പോകുന്നത് മുതുമല ടൈഗർ റിസർവിൻ്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗത്തേക്കാണ്. നമ്മുടെ ഈ മുതുമലയും അതുപോലെ ബന്ദിപ്പൂരും വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും മുത്തങ്ങയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു കാടും എല്ലാം കൂടെ ഒരൊറ്റ കാടാണ്. 3 സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരൊറ്റ കാടിൻ്റെ പല പല റിസർവുകളാകട്ടോ ഇതെല്ലാം.
ഇതെല്ലാം ഒറ്റ കാടായതുകൊണ്ട് തന്നെ ബന്ദിപ്പൂർ കിട്ടുന്നതുപോലെ തന്നെ ടൈഗർ സൈറ്റിങ്സും അല്ലെങ്കിൽ ലെപ്പേർഡ് സൈറ്റിങ്സ് ഒക്കെ മുതുമലയിലും ഇഷ്ടംപോലെ കിട്ടാറുണ്ട്, കിട്ടാൻ സാധ്യത കൂടുതലുമാണ്. പക്ഷേ ഇവിടുത്തെ സഫാരിയുടെ ഡ്യൂറേഷൻ വളരെ കുറവാണെന്നുള്ളതാണ് ഒറ്റ ഒരു പോരായ്മ. അപ്പുറത്തേക്ക് ഓടുന്നത് ആ ഫ്രണ്ടിലേ അതിൽ കയറി ഓടുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സഫാരിയുടെ ഡ്യൂറേഷൻ ഭയങ്കര കുറവാണെന്ന്. ഏത് സഫാരി എടുത്താലും നമ്മളിപ്പം ബസ്സോ അല്ലെങ്കിൽ ക്യാൻഡറോ ജിപ്സിയോ എന്തെടുത്താലും ഇവിടെ ആകെ ഒരു മണിക്കൂറേ സഫാരിയുടെ ഡ്യൂറേഷനുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജിപ്സിയോ ക്യാൻഡറോ ആണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ എടുക്കാം. അത് 2 മണിക്കൂർ സഫാരി ആയിട്ടല്ല, നമ്മൾ 2 സ്ലോട്ടായിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ക്യാൻഡറോ ജിപ്സി ആണെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഫുള്ളായിട്ട് 2 സ്ലോട്ടിൽ അടുപ്പിച്ചുള്ള 2 സ്ലോട്ടിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സഫാരി എടുക്കാം. നമ്മളിപ്പോൾ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇതേ ഒരു യമണ്ടൻ സർപ്പൻറ്റികൾ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നതാണെങ്കിലും ഇതേ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നതിന് മുന്നേ കണ്ടിട്ടില്ലേ. നിങ്ങളിങ്ങനെ മഴയത്ത് കാട്ടിലൂടെ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പോകണം കേട്ടോ, കാരണം നനഞ്ഞു കിടക്കുന്ന കാട്ടിലൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകാൻ നല്ല രസമാണ്. ഇത് പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു തള്ളയാനയും കുട്ടിയാനയും, അതും റോഡിനോട് തൊട്ട് ചേർന്നാണ്. വണ്ടി കൊണ്ടുപോയി നിർത്തിയേക്കുന്നത് തൊട്ടടുത്താണ്. എന്നിട്ട് ആനയ്ക്കാകട്ടെ വണ്ടിയിലിരിക്കുന്നവർക്കും ആകട്ടെ ഒരു പേടിയില്ല കേട്ടോ, കാരണം ഇത് സ്ഥിരമായിട്ട് വണ്ടികളെയൊക്കെ കാണുന്നതാണേ. നോക്കി കുട്ടിയാന ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നെ ചെറുതല്ലേ. ഇത് തള്ളയാനയ്ക്കാണെങ്കിലും അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. കുട്ടി കൂടിയുണ്ടെങ്കിൽ സാധാരണ ഇത്രയും അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അഗ്രസീവ് ആവാറുള്ളതാണ്. പക്ഷേ ഈ സഫാരി വാഹനങ്ങൾ സ്ഥിരം കാണുന്നതായതുകൊണ്ട് തന്നെ ഇതങ്ങനെ അതിനെ ഉപദ്രവിക്കുന്ന സാധനം ഒന്നും അല്ലെന്ന് ഇതിനറിയാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്നല്ലാതെ ഒട്ടും അഗ്രസീവ് അല്ലേ. ആന സാധാരണ ദേഹത്ത് ചെളിവാരി അടിക്കുന്നത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓടിക്കാനും ഒക്കെ ആയിട്ടാണ്. ഇതിപ്പോൾ ഈ പെരുമഴയത്ത് എന്തിനാണ് ഭൂമിയത്ത് ചെളിവാരി അടിച്ചേക്കുന്നത്? മിക്കവാറും മഴയ്ക്ക് മുന്നേ അടിച്ച മണ്ണ് ചെളിയായതായിരിക്കും അല്ലേ. ഇനി നമ്മൾ ആനയെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള 2-3 സഫാരി ജീപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അതിലും അവർ ആനയെ കാണട്ടെ, നമുക്ക് മെല്ലെ നീങ്ങിക്കൊടുക്കാം. ഇതേ മഴയൊക്കെ അങ്ങോട്ട് മാറി ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ടേ. തെളിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, സംഭവം മൂടിക്കിടക്കുകയാണ്. പക്ഷേ മഴ കംപ്ലീറ്റ് മാറി കേട്ടോ. ഇതേ മുന്നോട്ട് പോയപ്പോഴത്തേക്കും സഫാരി ബസ്സിന് വട്ടം വെച്ചിട്ട് പീലി വിരിച്ച് കാണിച്ചു കൊടുക്കുന്ന മയിലിനെ കണ്ടോ? എന്നാ എന്നാ പിടിച്ചോ, ബസ്സുകാർ തന്നെ ആക്കണ്ട, നിങ്ങളും കുറച്ച് കാണെന്നും പറഞ്ഞതേ നമുക്ക് നേരം തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. എന്നാ കാഴ്ചയല്ലേ, മയിലി പീലി വിരിച്ച് നിൽക്കുന്നു, അതും വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിലെ. ഔവ പൊളിച്ചു, എന്നാ മൊത്തം കണ്ടേച്ച് പോയാൽ മതി എന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ മയില്. സഫാരി ടൈം ആകെ 1 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ബസ്സുകാരൻ വണ്ടി മെല്ലെ മുന്നോട്ട് എടുത്തേ, അധികം നേരം കാണാൻ സമയമില്ല. എന്നാ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള ഭാവത്തിൽ മയിൽ മെല്ലെ പീലി മടക്കി അങ്ങ് മാറിക്കൊടുത്തു കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മുതുമല സഫാരിക്ക് വരുന്നവർ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും സേഫ്. മിക്കവാറും ഇവിടെ കൗണ്ടറിൽ ബുക്കിംഗ് അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്. എന്നാലും ഇത്രയും ദൂരം വരുമ്പോഴത്തേക്കും സേഫർ സൈഡിൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. 6 മണി മുതൽ ഒരു 10-11 മണി വരെയൊക്കെ രാവിലെ സഫാരി ടൈം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ ഒരു 3 മണി മുതൽ ഒരു 5:30-6 മണി വരെയൊക്കെ ഇവിടെ സഫാരി ഉണ്ടാവാറുണ്ട്. അപ്പോൾ വരുന്ന മിക്കവാറും ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാറുണ്ട്, എന്നാൽ പോലും ബുക്ക് ചെയ്തിട്ട് വരുന്നതാട്ടോ നല്ലത്. ഇത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സാധനത്തെ കണ്ടോ, ഒരു ഭീകര സൈസുള്ള കാട്ടുപോത്തെ. എനിക്ക് തോന്നുന്നു ഒരു ടണ്ണെങ്കിലും കാണുമെന്ന് തോന്നുന്നേ, ഒരു ഒറ്റയാനും കാട്ടുപോത്ത്. അപ്പോൾ മുന്നേ ഞാൻ ഒറ്റയാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു, ആനയല്ലേ ഒറ്റയാൻ എന്ന് പറയാൻ. ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഒറ്റയ്ക്ക് നടക്കുന്നത് എന്നേ ഉള്ളൂ. ഇപ്പം ഒറ്റയാൻ കാട്ടാനയാവാം കാട്ടുപോത്താവാം, അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന എന്തിനേയും നമുക്ക് ഒറ്റയാൻ എന്ന് വിളിക്കാം. എന്നാൽ ഇനി കുറച്ച് നേരം നമ്മുടെ ഒറ്റയാൻ്റെ നടപ്പൊന്ന് ആസ്വദിച്ച് നോക്കിയ കാടിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട്. നോക്കി എന്നാ സൗന്ദര്യമാണ്, നമ്മുടെ മിസ്റ്റർ മുതുമലയാണെന്ന് തോന്നുന്നേ.
അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഒരു ഒരു ടണ്ണിന് മുകളിൽ കാണുമെന്ന്. ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ, കാട്ടുപോത്തുകൾ സാധാരണ ഒരു ഒരു ടൺ ഒന്നര ടൺ ഒക്കെ വലിയ കാട്ടുപോത്തുകൾ വളരാറുണ്ടേ. അപ്പോൾ ഇതെന്താണേലും ഒരു ടണ്ണിന് മുകളിലുണ്ട്, കാരണം നമ്മൾ കാണാറുള്ളതിൽ വെച്ചിട്ട് നല്ല വലിപ്പം കൂടിയ ഒരെണ്ണം തന്നെയാണ്. അപ്പോൾ ഈ കാട്ടാനകളെ പോലെ തന്നെയാണ് കാട്ടുപോത്തുകളുടെയും ഒരു സ്വഭാവം. പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയില് കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നടക്കാറാണ് പതിവ്. മീറ്റിങ്ങിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കൂടെ കൂട്ടത്തിൻ്റെ കൂടെ കൂടാറുമുണ്ട്. നമ്മളിന്ന് ബുക്ക് ചെയ്തേക്കുന്നത് ക്യാൻഡറാണ്. 10 പേർക്കോളം ക്യാൻഡറിൽ അറ്റ് എ ടൈം സഫാരിക്ക് പോകാൻ പറ്റും. അതല്ലാതെ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജിപ്സിയാണ്. ജിപ്സിയിൽ 6 പേർക്കാണ് കേട്ടോ അറ്റ് എ ടൈം പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ ക്യാൻഡറിൽ പുറകിലത്തെ 4 സീറ്റുകൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. മിഡിൽ റോയും ഏറ്റവും ഫ്രണ്ട് റോയും ക്ലോസ്ഡ് ആണ് നമ്മുടെ ജീപ്പിൻ്റെയൊക്കെ പോലെ. പക്ഷെ അതിനകത്തു നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഇതേ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് പുല്ല് മേയുന്നുണ്ടോ. നമ്മുടെ ആനയുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ കാട്ടുപോത്തും കൂട്ടവും വണ്ടികളൊക്കെ ആയിട്ട് സഫാരി വാഹനങ്ങളൊക്കെ ആയിട്ട് നല്ല പരിചയമായതുകൊണ്ട് തന്നെ അങ്ങനെ പേടിയൊന്നും കൂടാതെ നിന്ന് പുല്ലുമേയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ കാട്ടുപോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ഗവറിനെ തന്നെയാണ് കാട്ടുപോത്തെന്ന് ഞാൻ വിളിക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, മലയാളികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതിനെ കാട്ടുപോത്ത് തന്നെയാണ് വിളിക്കുന്നത്. കാട്ടി എന്ന് വിളിക്കുന്നതും ഈ സാധനത്തെ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് മുതുമല സഫാരിക്ക് വരുന്നവർക്ക് മെയിനായിട്ട് 2-3 വഴികളാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ട്രിവാൻഡ്രം സൈഡ് അല്ലെങ്കിൽ എറണാകുളം തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഏറ്റവും എളുപ്പം നിലമ്പൂർ വഴിക്കടവ്, അതുവഴി നാടുകാണി ചുരം വഴി കയറിയിട്ട് ഗുഡല്ലൂരെത്തി അവിടുന്ന് മുതുമലയ്ക്ക് വരുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതേസമയം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് വയനാട് സുൽത്താൻ ബത്തേരി അല്ലെങ്കിൽ കൽപ്പറ്റ വഴി വന്ന് ഗുഡല്ലൂരിലേക്ക് വരുന്നതാണ്. ഗുഡല്ലൂരിൽ നിന്ന് മുതുമലയ്ക്ക് പോകുന്നതാണ് എളുപ്പം. ഇനി അഥവാ കുറച്ച് കാടിലൂടെയൊക്കെ പോകണമെന്ന്, കൂടുതൽ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് മുത്തങ്ങ വഴിയും പോകാം. മുത്തങ്ങയെന്ന് ഗുണ്ടൽപ്പേട്ടി എന്ന്, ഗുണ്ടൽപ്പേട്ടിൽ നിന്ന് ബന്ദിപ്പൂർ വന്ന് അവിടുന്ന് മുതുമലയിലോട്ട് വരാൻ പറ്റുമേ. ഇതേ മഴ നനഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു മയിലിനെ കണ്ടോ. മയിലിന് നമ്മൾ നിലത്തൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് കേട്ടോ മരത്തിലിരിക്കുന്നത് കാണാൻ. ഇതേ മുമ്പേ കണ്ട പോലെ വീണ്ടും വലിയൊരു കാട്ടുപോത്തിൻ്റെ കൂട്ടം. മുമ്പേ കണ്ടതിനെക്കാട്ടിലും വലിയൊരു കൂട്ടമാണ്. കുറച്ചുകൂടെ നിരന്ന സ്ഥലത്തുമാണ്. ഒരുപാട് എണ്ണമുണ്ട് കേട്ടോ, ചെറിയ അതും വലുതും ഒക്കെ ആയിട്ട്, കുട്ടികളുമൊക്കെ ആയിട്ട് ഒത്തിരി എണ്ണമുണ്ട്. നോക്കി ഒരു ഈപ്പിരി, എന്നെ രസമല്ലേ. തള്ളപ്പശു കിടാവിനെ നക്കി കൊടുക്കുന്ന പോലെ കാട്ടുപോത്ത് അതിൻ്റെ കുഞ്ഞിനെ നക്കി കൊടുക്കുന്നതുണ്ട്. പശുക്കിടാവ് അല്ലെന്ന് പറയത്തേ കേട്ടോ, നല്ല സാമ്യമുണ്ട് ചെറുതിന്. ഇതേതായാലും നമ്മൾ മുന്നേ കണ്ട കൂട്ടം പോലെയല്ല കേട്ടോ. ജീപ്പിൻ്റെ സൗണ്ട് കുറച്ച് അടുത്ത് കേട്ടപ്പോഴത്തേക്കും എല്ലാം കൂടെ മെല്ലെ കാട്ടിലേക്ക് കയറി പോകുന്നതുണ്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇന്ന് ഈ സഫാരിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു 4-5 പേരുകൂടി ഉണ്ട്. അതിൽ നമ്മുടെ ആശാനുണ്ട് കേട്ടോ. ആശാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ സാക്ഷാൽ പിക്കോളിൻസ് വൈബിലെ കോളിൻ. അപ്പോൾ ഇത് കോളിനും ഞാനും കൂടി അടുത്തിടയ്ക്ക് പുതിയതായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്, സഫാരി വിത്ത് പിക്കോളിൻസ് വൈബ് ആൻഡ് ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ നമ്മൾ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയ ട്രിപ്പ്, ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മാസൈമാര ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ട്രിപ്പുകൾ ഇനി വരാനുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ ഇതുപോലത്തെ ഫ്യൂച്ചർ ട്രിപ്പുകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ വരുന്നതായിരിക്കുമേ. എനിക്ക് ഒരു ചെറിയ പക്ഷി, റോക്ക് ബുഷ് ക്വെയിൽ എന്ന് പറയും കേട്ടോ. പാറവരിക്കാട എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു കാട്ട് കാട വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് കേട്ടോ. കല്ലിന്റെ അതേ കളറായിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇതേ ഒരു ഹനുമാൻ ലിംഗൂർ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരുന്നതാണോ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന, സാധാരണ കാണപ്പെടുന്ന ഒരു 4 ടൈപ്പ് കുരങ്ങന്മാരിൽ ഒരാളാണ് കേട്ടോ ഈ ഹനുമാൻ ലിംഗൂർ, അല്ലെങ്കിൽ ഗ്രേ ലംഗൂർ എന്നറിയപ്പെടുന്ന ഈ ഒരു കുരങ്ങൻ. ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ സിംഹവാലൻ കുരങ്ങൻ അല്ലെങ്കിൽ ലൈൻ ടെയിൽഡ് മക്കാക്ക് എന്നറിയപ്പെടുന്ന ഒരു ഇനവും, അതുപോലെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന സാധാരണ കുരങ്ങ് കോമൺ മക്കാക്ക്, പിന്നെയുള്ളത് കരിങ്കുരങ്ങ കേട്ടോ. അതിന് നീലഗിരി ലംഗൂർ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ കാടിൻ്റെ പ്രത്യേകത കണ്ടോ, നമ്മുടെ ഈ സഫാരി റോഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ അധിനിവേശ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്നതൊക്കെ നശിപ്പിച്ച് സൈഡൊക്കെ ക്ലീൻ ആക്കിയിട്ടേക്കും കേട്ടോ. അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല അവിടെ ഇഷ്ടംപോലെ പുല്ല് വളരും. അപ്പോൾ അധിനിവേശ സസ്യങ്ങൾ നിൽക്കുന്നിടത്ത് സാധാരണ പുല്ലോ ഒന്നും വളരത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുല്ല് വളരുന്നതുകൊണ്ട് അനിമൽസ് വന്ന് നിൽക്കും. അവയെ നമുക്ക് സഫാരി പോകുമ്പോഴൊക്കെ കാണാനൊക്കെ പറ്റുവേ. നമ്മുടെ ബന്ദിപ്പൂരും അതുപോലെ നാഗർഹോളയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ മുത്തങ്ങ തോൽപ്പെട്ടി കാടുകളിൽ മാത്രം ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവിടെ ഇപ്പം സൈറ്റിങ്സൊക്കെ കുറവ്. ഇത് കണ്ടോ പനങ്കാക്ക, ഇന്ത്യൻ റോളർ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടും. നമ്മുടെ കർണാടക, ഒറീസ, ആന്ധ്ര അല്ലെങ്കിൽ തെലുങ്കാന ഈ സംസ്ഥാനങ്ങളിലെയൊക്കെ സംസ്ഥാന പക്ഷി കൂടിയാണ് കേട്ടോ ഈ ഇന്ത്യൻ റോളർ. ഞങ്ങളിത് മെയ് മാസത്തിൽ നടത്തിയ സഫാരി ആയിരുന്നു. ആ സമയത്ത് മുതുമലയിൽ പോകുന്നവർക്ക് ഇ പാസ് നിർബന്ധമായിരുന്നു. മുതുമലയല്ല, ആക്ച്വലി നീലഗിരി, ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകുന്നവർക്കാണ് ഈ ഇ പാസ് വേണ്ടിയിരുന്നത്. പക്ഷേ ഈ മുതുമലയും നീലഗിരിയുടെ ഭാഗമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇ പാസ് നിർബന്ധമാണ്.
അത് ജൂൺ 30 വരെയാണ് നിലവിലുള്ള ഓർഡർ പ്രകാരം ഇ പാസ് വേണ്ടത്. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് നീൽഗിരി ഇ പാസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ലിങ്ക് കിട്ടും. അതിൽ കയറിയിട്ട് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസും ആൾക്കാരുടെ എണ്ണമൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും പാസ് ഇഷ്യൂ ചെയ്ത് കിട്ടും. നമ്മുടെ സഫാരി ജീപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇതേ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന ആളെ കണ്ടോ, ഒരു യമണ്ടൻ ആന. സഫാരി ജീപ്പ് കണ്ടതുകൊണ്ടാണ് തോന്നുന്നത് മെല്ലെ റോഡിൽ നിന്ന് മാറി സൈഡിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ടോ ആനയുടെ ഫ്രണ്ടിലായിട്ട് ഒരു കൂട്ടം മാനുകൾ പോകുന്നുണ്ടോ, ആന വരുന്നത് കണ്ടുകൊണ്ട് വഴിയിൽ നിന്ന് മാറി കൊടുക്കുന്നതാന്ന് തോന്നുന്നു മാനുകൾ. സഫാരി വണ്ടി വന്നപ്പോഴത്തേക്കും വഴിയിൽ നിന്ന് മാറത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നേ. പുള്ളി കുറച്ച് നേരമായിട്ട് ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് വണ്ടിക്ക് പാരലായിട്ട് ഇങ്ങനെ നടന്നു പോവാട്ടോ, നോട്ടം കണ്ടോ. അപ്പം ഞാൻ വിചാരിച്ച ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യുമെന്ന്. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് വലിയ ഉപദ്രവത്തിനൊന്നും പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കണം പുള്ളി മെല്ലെ അങ്ങോട്ട് മാറിപ്പോയേ. ഈ മുതുമലയിൽ ഒരുപാട് ആനകളുണ്ട് കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സഫാരി നടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനയെ കാണാൻ സാധ്യതയുള്ള സ്ഥലം ഈ മുതുമല ടൈഗർ റിസർവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ എപ്പോൾ വന്നാലും ആനയെ കണ്ടിട്ടുണ്ട്. ആനയെ കാണാണ്ട് പോകേണ്ടി വരാറേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു എലഫൻറ്റ് ക്യാമ്പും കൂടെ ഉണ്ട്, ഇതിനോട് തൊട്ടടുത്ത് തെപ്പേക്കാട് എലഫൻറ്റ് ക്യാമ്പ് എന്ന പേരിൽ. അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ ആനയൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റിവിറ്റിയിലുള്ള എലഫൻസ് ആയതുകൊണ്ട് എനിക്കതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇതേ ഒരു ഉടുമ്പ് മോണിറ്റർ ലിസാർഡ്, ആദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി ഒന്നും മനസ്സിലായില്ല. പക്ഷേ ആശാൻ ഓടി നടന്ന് ഭക്ഷണം കഴിക്കും കേട്ടോ, തീറ്റ തന്നെയാണ്. സംഭവം ഈയാമ്പാറ്റകളില്ലേ, അതായത് ഈയലെന്ന് പറയും. അപ്പോൾ ഈ സാധനങ്ങൾ ഇങ്ങനെ മഴ പെയ്തതുകൊണ്ട് ഒരുപാട് പറന്ന് നടപ്പുണ്ട് കേട്ടോ. ഒത്തിരി ഏരിയ മുഴുവനുണ്ട്. ഓടി നടന്ന് ആശാൻ തീറ്റപ്പെടുത്തുവാണ്, ചാടിയും മറിഞ്ഞൊക്കെയാണ് കേട്ടോ പിടിക്കുന്നത്. ഇതേ ഒരു കുരങ്ങന് വരുന്ന ഇയലിനെ പിടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. കുരങ്ങന്മാർ പൊതുവേ വെജിറ്റേറിയൻസ് ആണെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ കേട്ടോ. ഇതേ ഇയലിനെ ഒക്കെ പിടിച്ച് തിന്നുന്നുണ്ട്. ഉടുമ്പും കുരങ്ങും നേർക്കുന്നവരാണോ ഉള്ളി ഇപ്പോഴാണ്ടേ. മുതുമലയിലെ സഫാരിക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ക്യാൻഡർ അല്ലെങ്കിൽ ജിപ്സി, പിന്നെ അതും അല്ലെങ്കിൽ മസ്റ്റ ഒരു മിനി ബസ്സാണ്. അപ്പോൾ ഈ മിനി ബസ്സിൻ്റെ ചാർജ് വരുന്നത് പെർ ഹെഡ് 340 രൂപയാണ്. അതേസമയം ക്യാൻഡർ അല്ലെങ്കിൽ ജിപ്സി ബുക്ക് ചെയ്യണമെങ്കിൽ 4200 രൂപ അതിൻ്റെ റെൻറ്റ് കൊടുക്കണം. അതുകൂടാതെ പെർ ഹെഡ് 130 രൂപയും കൂടെ അടയ്ക്കണം. ക്യാൻഡറിലാണെങ്കിൽ 10 പേരോളം അറ്റ് എ ടൈം പോകാൻ പറ്റും. അപ്പം 10 പേരുണ്ടെങ്കിൽ ഈ 4200 രൂപ കൂടാതെ 1300 രൂപ 10 പേരുടെ ചാർജ് 130 രൂപ വെച്ച് പെർ ഹെഡ് കൂടെ ചേർത്ത് കൊടുക്കണം. ജിപ്സിയിലാണെങ്കിൽ മാക്സിമം 6 പേർക്കാണ് കേട്ടോ യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ മുന്നേ കണ്ട ഇന്ത്യൻ റോളർ തന്നെയാണ് പനങ്കാക്ക. ഇതിവിടെ ഒരുപാട് എണ്ണം ഉണ്ട്. നമ്മൾ മുന്നേ പി ജി പാളയ സഫാരി ചെയ്തപ്പോൾ അവിടെ ഒരുപാട് യൂറേഷ്യൻ ഹുപ്പു ഇതിനെ കണ്ടില്ലേ, അതുപോലെ ഇവിടെ ഒരുപാട് പനങ്കാക്കകളുണ്ട് കേട്ടോ. ഇത് പാർക്കുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. റെഡ് ഹെഡഡ് വൾച്ചർ അല്ലെങ്കിൽ മലയാളത്തിൽ കാതിലെ കഴുകൻ എന്ന് പറയും. IUCN റെഡ് ലിസ്റ്റിൽ പെടുന്ന കേട്ടോ. നമ്മുടെ ഒട്ടുമിക്ക കഴുകന്മാരും ഇതുപോലെ വംശനാശ ഭീഷണിയുടെ വക്കീലുമാണ്, IUCN റെഡ് ലിസ്റ്റിലുമാണ് കേട്ടോ. അതിൽ പെടുന്നതാണിത്. നമ്മുടെ മുന്നത്തെ നനച്ചി വീഡിയോയിൽ നമ്മളിതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ സഫാരിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അത് ഒരു മണിക്കൂറത്തേക്ക് കേട്ടോ. അതാണ് നമ്മുടെ ബാക്കിയുള്ള സഫാരിയും ഇവിടുത്തെ സഫാരിയും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്. ഇവിടെ സഫാരി ആകെ ഒരു മണിക്കൂർ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ ഈ ക്യാൻഡറും ജിപ്സിയൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് 2 സഫാരി ബുക്ക് ചെയ്യാം. അങ്ങനെ അടുപ്പിച്ച് 2 സഫാരി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ സഫാരി ചെയ്യാവേ. ഇത് നമ്മൾ മുതുമലയിലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ മോയാർ വാട്ടർഫോൾസ്. അപ്പോൾ അവിടെ ചില സഫാരി പോകുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവരും. സഫാരി പല റൂട്ടിലുണ്ട് ഇവിടെ. ചിലപ്പോൾ സഫാരി പോകുന്നത് നമ്മൾ മുതുമല ടൈഗർ റിസർവ് ആ ബുക്കിംഗ് ഓഫീസിൻ്റെ ഒക്കെ പുറകിലുള്ള ആ ഭാഗത്തേക്കായിരിക്കും. അതല്ല റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറ സൈഡിലേക്കാണെങ്കിൽ മിക്കവാറും ഈ ഒരു വാട്ടർഫാളിൻ്റെ ഏരിയയിലേക്ക് വരും. നമുക്ക് ഇവിടെ ഇറങ്ങി കാണാനൊക്കെ പറ്റുമേ. ഇപ്പോൾ മസനഗുഡി ഭാഗത്തു നിന്ന് വരുന്ന മോയാർ റിവറിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടം ആട്ടോ ഇത്. അതുകൊണ്ട് തന്നെ മോയാർ വാട്ടർഫാൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വളരെ ഫേമസ് ആണ്. ഇതിൻ്റെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം ആട്ടോ. നല്ല ശക്തിയിൽ ഒരുപാട് ഹൈറ്റിൽ നിന്ന് വീഴുന്ന ഒരു നല്ല വെള്ളച്ചാട്ടം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ട്രിപ്പിലുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം ഒന്ന് പരിചയപ്പെടാവേ. മാത്യൂസ്, ജിജു,
പിന്നെ നമ്മുടെ ആശാൻ ഇത്ര പേരായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ട്രിപ്പിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ സഫാരി തുടരുവാണ്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ നമ്മുടെ ക്യാൻഡറിൻ്റെ ഉൾവശം, രണ്ട് റോ ഇതുപോലെ കവേർഡാണ്, അതുപോലെ പുറകുവശത്ത് ഓപ്പണുമാണ് കേട്ടോ. ഞാൻ ഇത്രയും നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പുറകിലിരുന്നാണ്. അപ്പോൾ ഇത് ഇപ്പോൾ അകത്ത് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശാനാണ് കേട്ടോ. ആശാന് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. ഇവിടെ ഒരുപാട് മരംകൊത്തികളുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോഴാണ് ഒരെണ്ണത്തിന് വീഡിയോയിൽ കിട്ടിയതെന്ന് മാത്രം. സ്ട്രീക്ക് ത്രോട്ടഡ് വുഡ് പെക്കർ, അല്ലെങ്കിൽ മലയാളത്തിൽ മഞ്ഞക്കാഞ്ചി മരംകൊത്തി എന്നറിയപ്പെടുന്ന ഒരെണ്ണം കേട്ടോ ഇത്. നമ്മുടെ സഫാരിയുടെ സമയം ഏകദേശം തീരാറായി കേട്ടോ. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഫാരി അല്ല നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്, നമ്മൾ മൊത്തം നാല് സഫാരി രാവിലെയും വൈകിട്ടുമായിട്ട് നാല് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാൻഡറിൽ. അപ്പോൾ ആ ഒരു നാല് സഫാരിയിൽ കിട്ടിയേക്കുന്ന സൈറ്റിങ്സ് ഒക്കെ കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. നമ്മളിനി നേരെ തിരിച്ച് മസനഗുഡിയിലാണ് സ്റ്റേ എടുത്തേക്കുന്നത്. അവിടെ ചെന്ന് ചെക്കൗട്ട് ചെയ്ത് മോയാർ വഴിയൊക്കെ ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു പോരാനാണ് കേട്ടോ പ്ലാൻ. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മുതുമല ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ muthumalaytigerreserve.com എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ സഫാരി ബുക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് റിസ്ക് എടുക്കാൻ നിൽക്കാതെ ബുക്ക് ചെയ്തിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ വന്നാലും കിട്ടാൻ സാധ്യതയുണ്ട്, എങ്കിൽ പോലും ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ സേഫ്. ഇത് നമ്മൾ സഫാരി സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് മസനഗുഡി റൂട്ടിൽ വന്ന് അവിടുന്ന് മോയാർ റൂട്ടിൽ ഒരു ചെറിയ ഡ്രൈവൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് മസനഗുഡിയിലെത്തിയ നമ്മുടെ സ്റ്റേയിൽ. ഇതാ കേട്ടോ നമ്മൾ താമസിക്കുന്ന വൈൽഡ് ബേസ് ഹോം സ്റ്റേ. നമ്മുടെ മസനഗുഡി ടൗണിൽ നിന്ന് ഒരു 3/4 kilometer ഇങ്ങോട്ട് മാറി വന്നാൽ മതിയേ. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ മിക്കവാറും ആനയും പുലിയും കരടിയൊക്കെ നടന്നു പോകുന്ന വീഡിയോസ് ഇടയ്ക്ക് CCTV എടുത്ത് ഇവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഒരു തരക്കേടില്ലാത്ത ഹോം സ്റ്റേ ആണ്, വലിയ കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മസനഗുഡിയിൽ വരുന്നവർക്ക് സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. മലയാളികൾ നടത്തുന്ന ഒരു സ്റ്റേ തന്നെയാണ് കേട്ടോ. കയറി വരുന്ന ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ മുകളിലായിട്ട് രണ്ട് റൂം, കുറച്ച് പുറകിലായിട്ട് വേറെ രണ്ട് റൂമും കേട്ടോ. ഇതാ കേട്ടോ നമ്മുടെ റൂം. ഇത് ഒരു രണ്ട് ബെഡുള്ള, അതായത് നാല് പേർക്ക് താമസിക്കാവുന്ന റൂമാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ രണ്ട് റൂമും, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി താമസിച്ച് കഴിഞ്ഞ കേട്ടോ, അതുകൊണ്ട് പിന്നെ ഇതുപോലത്തെ രണ്ട് റൂമും, പിന്നെ സിംഗിൾ ബെഡുള്ള രണ്ട് റൂമും കേട്ടോ ഇവിടെ ഉള്ളത്. രണ്ട് മൂന്ന് റൂമുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് മുതുമലയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഗുഡല്ലൂർ, അവിടുന്ന് നാടുകാണി ചുരം വഴി നിലമ്പൂർ, തൃശ്ശൂർ, എറണാകുളം, അതാ കേട്ടോ പ്ലാൻ. ഇതുപോലത്തെ ഒരുപാട് ട്രിപ്പുകൾ ഇനിയും വരാനുണ്ട് കേട്ടോ. അതായത് ട്രാവൽ വിത്ത് പിക്കോളിൻസ് ആൻഡ് ഡോട്ട് ഗ്രീൻ ഇനിയും കുറേ പുതിയ സ്ഥലങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഒരുപാട് ട്രക്കിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് സഫാരി വീഡിയോസ്, ഡീപ്പ് ഫോറസ്റ്റ് സ്റ്റേ വീഡിയോസ്, അല്ലെങ്കിൽ നേച്ചർ റിലേറ്റഡ് ട്രാവൽ വീഡിയോസ് ഒക്കെ ചാനലിൽ ഒത്തിരിയുണ്ട്. ഇനി ഇതുപോലത്തെ തന്നെ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. ഇതുപോലത്തെ തന്നെ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അതായത് ഫേസ്ബുക്ക് പേജിലും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഫോട്ടോസും ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ ഒരുപാട് റീൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ @green_channel എന്നാണ് കേട്ടോ ഇൻസ്റ്റാ ID. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.